Chirima, Viva Cinema, Chirima. ആദിമധ്യാന്തവിഹീനനാമയ്യപ്പ ആശ്രിതർക്കാനന്ദദായകനേ നെയ്യഭിഷേകത്തിലാറാടി നിന്നൊര കൈവല്യരൂപം ഞാൻ കൈ തൊഴുന്നേൻ സ്വാമി കൈവല്യരൂപം ഞാൻ കൈ തൊഴുന്നേൻ. എത്ര നാളായി പുട്ടിയുടെ പുറകെ ഞാൻ നടക്കുന്നു പറഞ്ഞിട്ട് ഈ കാർവർണ്ണന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു കുട്ടി പറയൂ. മൗനം സമ്മതമായിട്ട് എടുത്തോട്ടെ. എടുത്തോ? അങ്ങനെ കൂടുതൽ എടുപ്പിക്കാൻ നിൽക്കില്ല കേട്ടാ. എന്നെ അങ്ങനെ എടുപ്പിക്കാൻ നിൽക്കല്ലേ, എന്നെ എടുപ്പിക്കാൻ നിന്റെ ഈ കുതിരേനിരിക്കുന്ന കഴുതേനെ ഞാൻ ഇവിടുന്ന് പറപ്പിക്കും. സമയം ഒരുപാടെ സുമ പോയോ? സുമയുടെ അച്ഛൻ്റെ ഇടി കൊണ്ടിട്ട ചുമ പോയിട്ടില്ല, പിന്നെയാണ് സുമ പോയോ. എടാ നിനക്ക് വല്ല പണിക്കും പോയി കൂടാടാ, നിനക്ക് വല്ല പണിക്ക് പോയിക്കൂടെ. നേരത്തെ പറഞ്ഞ മറുപടി പറഞ്ഞില്ല, മൗനം സമ്മതമായിട്ട് എടുത്തോട്ടെ. അവള് തെറിയാണ് കൂടാ പറഞ്ഞത്. എടാ അവള് പറഞ്ഞതല്ല തെറിയാണാ. മൗനം സമ്മതമായിട്ട് എടുത്തോട്ടെ. എടാ നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടാ? നിനക്ക് ആ പക്കച്ചേന്റെ വീട്ടിൽ പണിക്ക് വെച്ചാ പോരെ. ഒന്നുമില്ലെങ്കിൽ വൈകുന്നേരം 750 രൂപ തച്ച് കിട്ടും. തച്ച് ഞെക്ക് കിട്ടും ഞെക്ക്. ഞാൻ പുള്ളിയുടെ മോളോടെ പുറകടന്ന് സ്കെച്ച് ഇട്ടേക്കന്നെ പുള്ളി. അയാളുടെ മോളുടെ പുറകടന്നിട്ടോണം എന്റെ ശരീരത്തിൽ സ്റ്റിച്ച് ഇടാൻ. പഴച്ചോറുണ്ട്, പടച്ചോറായിട്ട് ഉണ്ട്. ആ പട വന്നുണ്ട്, വന്നുണ്ട്. ഏ പടേ, വയറൊട്ടിക്കണ്ട കുറച്ച് ഓർമ്മിക്ക് തന്നെ. സത്യത്തിൽ ഇല്ലം പുകഞ്ഞിട്ട് ശി നാളായി. 2 ലിറ്റർ മണ്ണൻ്റെ തീപ്പെട്ടിയാണ് ഞാൻ പോകിച്ചേരാ. ബാബു നോമ്പിന് കഴിക്കാതെ ചോറും കൂടെ ഉണ്ടെങ്കിൽ എടുക്കങ്ങോട്ട്. അതെ, 3 വയറ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വല്ലതും കഴിക്കാൻ. ഇല്ലത്ത് താൻ മാത്രമല്ലേ ഉള്ളു. അതെ, പിന്നെ അതെ 3 വയറ്. ഈ 3 വയറ് ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ എനിക്ക് ഇല്ലത്തെത്തി പെടാൻ. അന്ന കഴിച്ചത് തന്നെ. ആ ഞങ്ങൾക്ക് ഈ ചെസ് ബോർഡിലേക്ക് ഇത്തിരി ചോറങ്ങട് ഇടാ. ആവൂ, ഇപ്പൊ അവൻ കഴിഞ്ഞപ്പോ താനായോ? ഞങ്ങൾക്ക് തിന്നാനല്ലേ നമ്പൂരി. ദേ കുതിരയും ആനയും കാലാൾപ്പെടുന്ന പച്ചവെള്ളം കഴിച്ചറില്ല, അതുകൊണ്ട് അനങ്ങാൻ പറ്റില്ല ഞങ്ങൾക്ക്. ഒരു കാര്യം ചെയ്യാം, കുതിരക്കും ആനക്കും കാലാൾക്കും ഞാൻ കൊടുക്കാം, പക്ഷേ ദീ വിദ്വാന് ഞാൻ കൊടുക്കില്ല. എന്താണ് വേര് പിടിച്ചിരിക്കണോ? അത് പുള്ളിക്ക് ഞാൻ കൊടുക്കില്ല. അതെന്താ, ആളെ ക്രിസ്ത്യാനി അതേ തലയിൽ കുരിശ് കണ്ടോ? അത് ക്രിസ്ത്യാനി അല്ലേ, രാജാവാണ്. രാജാവ് ഭഗവാനെ രാജാവും മതം അറിയോ? ആ തന്നൊന്ന് കാണാനിരിക്കായിരുന്നു. ഞങ്ങളിൽ ആര് പേര് ജയിക്കു വന്ന ഒന്ന് ഗണിച്ചു പറയാമോ? അതിപ്പോ ഗണിച്ചു പറയേണ്ട കാര്യമൊന്നും ഇല്ല. ഉണ്ടോ ഉണ്ടോ ഇല്ലോ ഉണ്ടോ? നിർത്തുക, ഗണിച്ചു പറയേണ്ട കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും തോക്കില്ല. അതെന്താ, രണ്ടുപേരും കളിക്കാറിയാൻ പാടില്ലല്ലോ. നോക്കുക, ഒന്ന് പോടോട്. ആ കൂടി തല പോയിരിക്കാണ്. ആവൂ, എന്നിട്ട് തലയെ കൂടി പുകയൊന്നും കാണില്ലല്ലോ. അത് പണ്ടേ പുകയില്ലാത്ത അടുപ്പാണല്ലോ. എന്റെ പിള്ളേ അറിയാൻ പാടില്ലാത്ത പണിക്ക് പോണോ? അറിയാത്ത പിള്ള ചൊറിയും അറിഞ്ഞോളൂ. ചൊറിയാത്ത പിഞ്ഞാണി ഈ ബാത്താത്താറാവിനെ പിടിച്ചെടുത്താലും കടിക്ക് തന്നെ കോപിക്കരുത്. ഞാൻ ചോദിച്ചോളാം, ഇങ്ങോട്ട് വരിക. എന്താ ഇവിടെ വരിക? എന്താ? അതെ, ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. എന്താണ് ഈ അമ്പല പരിസരത്ത് ഒരു ചുറ്റിക്കറക്കം? അമ്പലത്തിലാണല്ലോ ആരതി പൂജയും അർത്തനയും കാർത്തികയൊക്കെ ഉള്ളത്. അവ വർത്തന്റെ അടുത്ത് സംസാരിക്കരുത്. അവ മനകെട്ട വർത്തന്റെ അടുത്ത് സംസാരിക്കരുത്. എനിക്കിവിടെ ശയന പ്രദർശനം ഉണ്ടായാ ഉരുണ്ടിട്ട് വന്നോ ഞാൻ. ഹാവൂ, എന്നിട്ട് ദേഹത്ത് പാടൊന്നും കാണില്ലല്ലോ. ആ ഞാൻ ഉരുണ്ടില്ലല്ലോ. 150 ലിറ്റർ ബംഗാളിനെ വിളിച്ച് അവൻ അന്തസ്സായിട്ട് വന്നു വിട്ടിട്ടുണ്ട്. അവന്റെ കഴിവുണ്ടല്ലേ, 50 എണ്ണം കൂടുതലുണ്ട്. അവൻ പോവാൻ നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞേട്ട വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് 5 മണിക്ക് പഴനി ചെല്ലാനുള്ള തലമുട്ടടിക്കണം. അതിലേത് ബംഗാളിയാണോ?
പണ്ട് ഉള്ളി അരിയുമ്പോ നമ്മുടെ കണ്ടിന്ന് വെള്ളം വന്ന ഇന്നിപ്പാ ഉള്ളിയുടെ വില കേട്ട അതുപോലെ 22 കാരറ്റ് സ്വർണത്തേക്കാൾ വിലയാണ് അര കിലോ കാരറ്റിന്. പിന്നെ ക്യാബേജിന്റെ കാര്യം പറയണ്ടല്ല, ആ തൊലി പൊളിച്ച പിന്നെ ഒന്നുമില്ലല്ലോ. അതെ, എല്ലാ കയറ്റത്തിനും ഒരിറക്കം ഉണ്ടെന്ന പറയണത്. പക്ഷെ ഈ വിലക്കയറ്റത്തിന് മാത്രവും ഒരിറക്കവും ഞാൻ കാണില്ല. അങ്ങനെ വില ഇറങ്ങാണ്ട് വന്നപ്പോൾ നമ്മുടെ ആം ആദ്മി പാർട്ടി അല്ലേ, അവര് ചൂലെടുത്ത് ചൂലെടുത്തിട്ടത് കാര്യം തൂത്തുവാരിയത് BJP അല്ലേ. അതെ, വേറെ കാര്യം അറിഞ്ഞോ? എന്താ? നമ്മുടെ നാട്ടിലെ സ്മാർട്ട് സിറ്റി വരാൻ പോണു. നമ്മുടെ നാട്ടിലെ 25,000 പേർക്കാ ജോലി കിട്ടാൻ പോണത്. 25,000 പേർക്ക്, അത്ഭുതമായല്ലേ. തിരുമേനി നേരാണ്. എന്താണാവോ ഇപ്പൊ പറഞ്ഞ സത്യമാണ്? എന്താ സത്യം? സത്യമായിട്ടും അന്ന് ഞാൻ കോളടിച്ചില്ല. എന്താണാവോ 25,000 പേര് ഇത് കൂടെ ജോലിക്ക് പോണത്? എനിക്ക് കലങ്ങേരുന്ന് കാണാല്ലോ. പെണ്ണുങ്ങളുടെ എന്റെ ഭാഗ്യം. ഉറക്കം ചെത്താനും കണ്ണു കോഴിക്കൂട്ടില്ല. പിന്നെ എന്റെ കണ്ണ് തന്നെ വിട്ടു കൊണ്ട് നോക്കണോ? താൻ തന്റെ പാട് വെക്കണോ? വലിയ വർത്തമാനമാണ്. എന്താ പുലികളുടെ ഒക്കെ ഒരു തുള്ളി പ്രസരിപ്പുണ്ട? അത് വേറെ ഒന്നുകൊണ്ടല്ല. എന്താ ആ പുള്ളിപ്പുലിയുടെ കൂട്ടത്തിലേ ഒരു ആട്ടുകുട്ടി ഉണ്ട്. നോക്കിയേ ആട്ടുകുട്ടിയോ? ആരാ നോക്കിയേ? എന്റെ അമ്മോ വേറെ നമ്മുടെ ബെഡായിക്കാണല്ലോ. മഞ്ഞി വിളിച്ചിരിക്കണോ? എല്ലാ പുലികൾക്കും ഒരല്പസമയം വിശ്രമം. ഈ വിശ്രമവേള ആനന്ദകരമാക്കാനായിട്ട് ഞാനും പുലിയും കൂടി കൊടുങ്കാട്ടിൽ വെച്ചേണ്ട ഒരു ടിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അതായത് നിങ്ങളുടെ അടുത്ത് നോക്കളെ. അപ്പോൾ ഒരുവണ്ണം ഞാനിങ്ങനെ കൊടുങ്കാട്ടിൽ ഫോർലെയർ വനത്തിൻ്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റൊക്കെയാണ്. ആരാണ്? പിഷാരുടെ റാങ്ക് എറിഞ്ഞവിടെ. അപ്പോൾ എന്താണെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ആ പിഷാരിനെ കുറിച്ച് പറഞ്ഞ് വേറെ കാര്യമുണ്ട് കേട്ടോ. പുള്ളി എല്ലാ രാജ്യത്തും വൺ മാൻ ഷോ ചെയ്തിട്ടുണ്ട്. അവസാനം കാട്ടുരാജ്യത്ത് എത്തിയേക്കാണ്. അപ്പം ഞാനെന്താണെന്ന് അറിയാവുന്ന ഒരു സ്റ്റേജിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പുള്ളി അനൗൺസ്മെൻ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏതാനും നിമിഷങ്ങൾക്കകം പ്രശസ്ത സിനിമാ താരവും മിമിക്രി താരവുമായ നാരായണൻകുട്ടിച്ചേരൻ്റെ 150-ൽ പരം സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണം ഒന്ന് കാണാണ്ടിരിക്കാൻ നിർത്തിയില്ല. അപ്പം നാരായണച്ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് മമ്മൂട്ടർ സൗണ്ട് അങ്ങോട്ട് അരിഞ്ഞിരിക്കുകയാണ്. മടങ്ങിപ്പോ മക്കളെ, മടങ്ങിപ്പോ എന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി ഒരു പുലി അങ്ങോട്ട് ചാടി നാരായണച്ചേൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് വീഴുന്നു. ഈട മമ്മൂട്ട സൗണ്ട് ഇങ്ങനെ ഇട ചെയ്യേണ്ടി ഒരു താടി കെട്ടി പുലി കട്ടണം വല്ലെന്ന് വൃത്തിയുണ്ടാ. അപ്പൊ തന്നെ ഞാൻ എൻ്റെ ചോര അങ്ങോട്ട് തളിച്ചു. ഞാൻ പറയാടാ പുലി എടാ ഇടാ ഞങ്ങൾ ടീമാണത് സംഘടന ഇടണ എനിക്കെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് കേട്ട പാതി പുലി എൻ്റെ കാൽക്കിലേക്കാണ് വീഴണമെന്ന്. എന്നിട്ട് എന്നോട് പറയുകയാണ്, എൻ്റെ പൊന്നു കേണലെ ദൈവം ഏത് സംഘടനയിൽ ചെന്നിട്ട് സാജമ്പള്ളുരുത്തിച്ചേരനോടും എബിച്ചേരനോടും പറയരുത്, ഞാൻ ആരോടൊക്കെ പറഞ്ഞാലും കെ എസ് പ്രസാദ് സാറിനോട് മാത്രം പറയരുതെട്ടാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതും പുലി അങ്ങോട്ട് കാട് കയറി അങ്ങോട്ട് പോവുകയാണ്. ഞാൻ തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഒറ്റ പുലിയോട് ഇല്ലടാ പോയിക്കളഞ്ഞ നമ്മുടെ കേമന്മാരെ കൊള്ളാലും നിങ്ങള്. ശരി സാറ്റേ, എല്ലാവരും കണ്ടുപിടിച്ചു ഇങ്ങോട്ട് പോയി കണ്ടുപിടിക്കും. വാഗീരദേവി വരെ തരാണ്ടിരിക്കും നോക്കണേ. പിന്നെ എങ്ങനെയാണ് പോണേപ്പ? എങ്ങനെ പോയാ? പുലികളോടൊപ്പം എനിക്ക് ഓടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ആരോഗ്യം അതിനെ സമ്മതിക്കുന്നില്ല. ഈ ദുഷ്ടന്റെ ഒടുക്കഥ കഥ കേട്ട് ചാകാനായിരിക്കുള്ള എന്റെ വിധി. നിന്റെ മനസ്സങ്ങനെ തളർത്തിക്കളയാണ് സംഭാഷണം. എടാ എനിക്ക് ചെറുപ്പം പോലെ പുലികളെ ഭയങ്കര ഇഷ്ടമാണല്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ തന്നെ കണ്ടിട്ടില്ല? ഞാൻ തക്കടി മുണ്ടനായിരുന്നു. അപ്പൊ എന്റെ വീടിന്റെ അടുത്ത് ജംബോ സർക്കസ് വന്നിട്ടാ. അമ്പോ അമ്പോലയുടെ ജംബോ. അപ്പൊ ഈ സമയത്ത് ഞാൻ സർക്കസ് കൂടാരത്തിൽ ചെന്നപ്പോ ഒരു പുലി ഇങ്ങനെ ഇരിക്കണ കൂട്ടില്. അപ്പൊ ഞാൻ അതിന്റെ അടുത്ത് ചെന്നപ്പോ അതിന്റെ ഓണർ എന്നോട് ചോദിച്ചു, എന്താണ് ഇവിടെ? അപ്പൊ എന്തെങ്കിലും ജോലി ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ, അയ്യോടാ ജോലി ഒന്നുമില്ലല്ലോ മോനെ. അപ്പൊ ഒരു കാര്യം ചെയ്ത് പുലിക്ക് തീറ്റ കൊടുക്കാനുള്ള ഒരു ജോലിയുടെ നിൽക്കുമോ എന്നോട് ചോദിച്ചു. ഞാൻ പറയാ അങ്ങനെ ഞാനന്ന് രാത്രി 12 ആയപ്പോ ആ കൂടാരം പൊളിച്ചോട് പുറത്തേക്ക് കഴിയണം. അല്ല കേടലിന് പുലിക്ക് തീറ്റ കൊടുക്കണം ഭയങ്കര ഇഷ്ടമല്ലേ. എടാ പുലിക്ക് തീറ്റ കൊടുക്കാൻ അല്ല എന്നോട് നിർത്തിയതോടാ. പിന്നെ എന്നെ പുലിക്ക് തീറ്റയായിട്ട് കൊടുക്കാനാണ് മറ്റേ വേർത്തേത്. അടിച്ചു പോകുന്നില്ലേ ഞങ്ങളുടെ നാട്ടുകാരെ വായിക്കടല്ല. അതെന്ത് പറയാനാണ്? പിന്നെ എങ്ങനെ പോണ കളികളൊക്കെ? മന്ത്രി പെട്ടിരിക്കണേ. ആ മന്ത്രി അല്ലെങ്കിലും പെട്ടിരിക്കാൻ എല്ലാ കേസും പൊളിഞ്ഞിരിക്കണേ. ആ കേസല്ല മന്ത്രി ഞാൻ പറഞ്ഞത്, ഏയ് കളത്തിലെ മന്ത്രിനെ കണ്ട അങ്ങാടി അനങ്ങാൻ പറ്റില്ല. ഇത്രയാണ് അപ്പൊ ഇത്രയാണ് ഞങ്ങൾ. അത് നീങ്ങണില്ലോ. അല്ല കുതിരനോടല്ല പറഞ്ഞു, നിന്നോട് ഇത്രയാണ് നീങ്ങി ഞങ്ങൾ. ഒരൽപ്പം നീങ്ങടാ.
ഇത് ഞാൻ മൊത്തം അവിടെ നിന്ന് ഒഴിപ്പിച്ചേരട്ടെ എല്ലാവരും. എങ്ങനെ മൊത്തത്തിൽ ഒഴിപ്പിച്ചേരട്ടെ? ആ ഞങ്ങൾ രാവിലെ ഇരുന്ന് ഒഴിയാൻ നോക്കിയിട്ട് ഒഴിയില്ലാത്ത കാര്യം നീ ഇപ്പൊ വന്നിട്ട് ഒഴിഞ്ഞാൽ എങ്ങനെയാണ് ഒഴിക്കണ? മോനു, നിങ്ങൾ ഈ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? അതിന് മുമ്പേ എന്ന് പറയും. അവിടെ കാട്ടരവികൾ തിങ്ങി വസിക്കുന്ന ചെക്കോസ്ലോവാക്യ എന്ന ചെറുജന പ്രസ്ഥാനത്തിന് ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കളി ജയിക്കാന്നുള്ളത് പാറമടയിൽ പാറ വെച്ചുകൊണ്ടാണുള്ള സിമ്പിൾ കേസാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, കബരോങ്കി സിന്ദഗി കഥം ജതം ജാത്തേഹെ ഇട്ടാ, ഞങ്ങൾ പോയി ഒഴിപ്പിച്ചിട്ട് വരാം. ഈ ആന്യ എടുത്തിട്ട് ആന ചരിഞ്ഞല്ലേ ഓടുള്ളൂ. ഈടം മാത്രമുള്ള ഈ ആനയല്ലേ, ആനക്ക് നേരെ നിന്റെ ചരിവുന്നുണ്ടാ. ഓർണ വഴിക്കൊക്കെ ഓടിക്കളുണ്ട്, മാറി കുത്തുന്നേ. പുള്ളിയുടെ ദേഹത്തുകാരാൻ വേണ്ടി ഓടണ ഓട്ടം കണ്ടില്ലേ ശിവ ശിവ. അപ്പൊ അമ്പലത്തിലെ വെളിച്ചപ്പാറിന്റെ കാര്യമുള്ള തീരുമാനമായി. അവനിനി പഞ്ചായത്തിന് കാലു കൊടുത്തോന്ന് എനിക്കൊന്നും തോന്നല്ല ഭഗവാനെ. അയ്യോ, ആരാ പറ്റത്? ആ കള്ള നമ്പൂതിരി ഇങ്ങോട്ട് വന്നറാ. കണ്ടില്ല എന്നെ കള്ള കേസിൽ സാക്ഷി പറഞ്ഞ കള്ള നമ്പൂതിരി ഇവിടെ ഉണ്ടാ? ഇവിടെ വാടാ. എന്താ നിന്റെ പേര്? എന്താ നിന്റെ പേര്? നിരഞ്ജൻ മേനോൻ. മേനോൻ നിരഞ്ജൻ നമ്പൂരി. നമ്പൂരിയാ? നിരഞ്ജൻ നായര്. നായരാ? വീട്ടിൽ ചെന്ന് അമ്മയോട് വെച്ചിട്ട് പറഞ്ഞുതരാ. പണ്ട തറയാ. നിന്റെ പേര്? എന്റെ പേര് ശേഖരപിള്ള. വീട്ടില് തക്കുടോ തുടങ്ങി. കവിരാജൻ. എന്ത് രാജൻ? കവിരാജൻ. നീ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ ജയിലിടും. ഞാൻ പറഞ്ഞില്ല. എന്തായാലും ഞാൻ അവൻ ഒതുക്കിയിട്ട് രണ്ടാലും ഒന്നും ഉറപ്പാണ്. എന്തായാലും ആരായാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. എങ്ങോട്ട് ഇങ്ങനെ പോണേ? അല്ല, ഇങ്ങനെയുള്ള സീനിൽ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പലതാരും കൂടെ വേണ്ടി അല്ലേ? ശരിയാണ്. ഒരു സോപ്പ് പൊടി എടുത്ത് ബക്കറ്റിലെ വെള്ളത്തിൽ കലക്കി ആ ബോംബിന്റെ മേത്തേക്ക് ഒഴിച്ച് ആൽപ്പല്ലീപ പോലെ അങ്ങോട്ട് ഇല്ലാണ്ടായി പോയി. ഇത് മനസ്സിലായി? എന്താ മോന്റെ ചെവിന്ന് ചോരാനുണ്ടല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യണം, നേരെ ആശുപത്രി കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ഇടണം അവിടെ. ഇട്ടാണ്ട് വീട്ടിൽ റെസ്റ്റ് എടുക്ക്. നാളെ പരിപാടി ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം, ഈ ചെവിലൊരു ട്വിസ്റ്റിന്റെ കഥ പറഞ്ഞു തരാം കേട്ടോ. ഭഗവാനെ, അങ്ങനെ പുലി പോലെ വന്നത് എലി പോലെ പോയി. അത് തെറ്റിപ്പോലെ എലി പോലെ വന്നത് പുലി പോലെ പോയെന്നല്ലേ? ഒന്നും മിണ്ടാതിരിക്കണോ, മനുഷ്യന്റെ പ്രാണം പോയപ്പോ അയാൾ പഴഞ്ചോളി തിരുത്താൻ വന്നേക്കണത്. ദൈവമേ,
കിണലിന്റെ ദൈവം ഉണ്ടോ? ഇലക്കും മുള്ളിനും കേടില്ലാതെ സംഭവം അവിടെ തീർത്തുല്ലോ. ആ ഇടയ ഇട കാര്യം പറഞ്ഞ ഇപ്പൊ ഇതുപോലെ ഇലക്കും മുള്ളിനും കേടില്ലാതെ അമിതാവച്ചന്റെ ധർമ്മേന്ദ്ര ഒരു പ്രശ്നം ഞാൻ പരിഹരിച്ചേ പണ്ട് പൂജയുണ്ടായിരുന്നു. നിങ്ങളുടെ ദൈവം എന്നല്ലേ പറഞ്ഞത്? വായിലേക്ക് അപ്പൊ ആ ഒരു ദിവസം ഞാൻ നോക്കുമ്പോ എന്നെ അമിതാവച്ചൻ വിളിച്ചേക്കാണ് വീട്ടിലേക്ക്. ഇന്ന് തന്നെ വീട്ടിലോട്ടൊന്ന് ചെല്ലണം എന്നുള്ള അർജന്റായിട്ട്. അപ്പൊ ഞമ്മള് ഇന്ന് നടക്കൂല്ല, എനിക്ക് വയറുവേനു പറഞ്ഞു. അല്ലടാ, അപ്പൊ എന്നോട് പറയണ ധർമ്മേന്ദ്ര പാടം നെൽപ്പാടം വിളഞ്ഞെടുക്കാണ്. അപ്പൊ അമിതാവച്ചന്റെ പറമ്പില് മരം കൂടി ചാഞ്ഞെടുക്കണം, നെല്ലുമ്പോ വീണ് കഴിഞ്ഞാൽ മൊത്തം കുളമായി പോവും. അപ്പൊ എത്രയും പെട്ടെന്ന് ചെന്ന് യുദ്ധകാലടി സ്ഥലത്തിൽ ആ മരം വെട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനന്ന് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിക്ക് ഒന്ന് വിടാ, തക്കുടും വന്നറാ ഇങ്ങോട്ട് പാപ്പം തരാൻ വേണ്ടി വിളിക്കണ ചെല്ലു. അപ്പൊ അന്നില്ലടാ, നമ്മുടെ ആ എയർപോർട്ടിലന്ന് നമ്മുടെ ആ വിമാനമൊന്നുമില്ലെന്നും അന്ന് കണ്ടുപിടിക്കാൻ പോകുന്നുള്ളപ്പ. അപ്പൊ ആ നമ്മുടെ ആ റൈറ്റ് സഹോദരനില്ലാ, ആ സമയത്ത് വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരൻ, അവന്റെ വെല്ലിച്ചന്റെ മോൻ അവിടെ ഇഷ്ടകളത്തിൽ ചോര ഇഷ്ടകളത്തിൽ ഒറ്റക്കെട്ട് പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് വീട്ടിലോട്ട് പോകണത്, ശനിയാഴ്ച പറ്റു തീർക്കയാണ്, പുള്ളി അങ്ങോട്ട് ജംബോ ജെറ്റിന് പോകണ്ടപ്പ എന്നെ ആക്കി തരാൻ തുടങ്ങി. ഞാൻ നേരെ വരെയും വിളിച്ചുകൊണ്ടിരുന്നത് ഫ്ലൈറ്റിലിട്ടാണ് കയറി. അമിതാവച്ചന്റെ വീടിനടുത്ത് പാരച്യൂട്ടിൽ ഒറ്റ ചടത്താഴേ. ഞാൻ നോക്കുമ്പോ ധർമ്മേന്ദ്ര കണ്ണുവിളിച്ച് ഇങ്ങനെ നിൽക്കാണ്. അമിതാവച്ചന് കരഞ്ഞുകൊണ്ട് കേണല് എങ്ങനെ നെല്ലുമ്മ വീഴാണ്ട് ആ മരം ഒന്ന് വെട്ടിക്കൊടുക്കണം പറഞ്ഞു. നേരെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലണി ഞാൻ. ചെന്നപ്പ ഐശ്വര്യറായി ചോറും കറിയൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ചെമ്മീൻചാറല്ല ജമീൻദാർ അവിടുത്തെ. ഞങ്ങൾ രണ്ടുപേരും കൂടി ചോറിയിട്ടേ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി ഒരാകാശ കോടാലി ഇങ്ങോട്ട് എടുത്ത് അവനിങ്ങോട് പിടിച്ചോളാം. അല്ലെങ്കിൽ തന്നെ നീ വാവോയ കോടാലി അല്ലേണോ? ആകാശ കോടാലി എടുത്തിട്ട് ഈ മരത്തുമ്പോ ഒറ്റ വെട്ടാണ് ഞാൻ അങ്ങോട്ട്. മരത്തുമ്പോ വെട്ടി കഴിഞ്ഞിട്ട് ഞെക്കും, ലെഫ്റ്റിലേക്ക് മരം വീഴുന്നു, ചരിഞ്ഞ് വന്ന വഴിക്ക് റൈറ്റിൽ പോയി കഴിഞ്ഞാൽ നെല്ലില് വീഴും. നേരെ ഞാനത് ഈ സമയത്ത് തന്നെ ഒരു ചുഴലി കൊടുങ്കാറ്റ് അവിടെ വരികയാണ്. തുപ്പാൻ ഈ സമയത്ത് മോനെ പാടത്തേക്ക് പോടി മരം വല്ല നിർത്തിയണ്ട. ഞാൻ ഒരു 35 യൂണിയൻകാരും കൂടി വിളിച്ചേ, എന്നിട്ട് പറഞ്ഞു പാടത്തേക്കാണ് ഇറങ്ങിക്കോക്കളെന്ന് പറഞ്ഞു. വീഴരുത്, നെല്ലുമ്പോ മരം വീഴരുന്ന് പറഞ്ഞു. ഇവര് ബ്രസീലിന്റെ കളിക്കാര് കാണോട്ട് പാടത്ത് കിടന്ന് അങ്ങോട്ട് ഓടിയില്ലടാ. ചക്കളം ചുക്കളം ഓടി നേരെ കൈക്കുഞ്ഞിന് എടുക്കുന്നുണ്ട് ഈ മരത്തിന് അങ്ങോട്ട് തങ്ങി പിടിക്കും. നെല്ലിൽ കൂട്ടിയില്ലട്ടോ, നേരെ ചളിക്കവട്ടം ചെളി ഒട്ടി വന്നോട്ട് ഇങ്ങനോട് വന്ന് അമിതാവച്ചന്റെ വീടിന് മുമ്പിലേക്കാണ് വെച്ചുകൊടുത്തു. ഒരു നന്ദിയില്ലാത്ത വർത്തമാനം എന്നോട് അമിതാവച്ചു. എന്താ പറഞ്ഞേ? ആ മരം ചെന്ന് നെല്ലുണ്ണിലൂണെങ്കിൽ അത്രയും നെല്ലിന്റെ കാശ് കൊടുത്താൽ പോരെ. ഇപ്പൊ ആടെ മൊത്തം എടുത്ത് മറിച്ച് പുതിയ വിളവിറക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ വിളവ് വിളിച്ചിട്ട് കയ്യിലെടുക്കില്ല, ഞാൻ ഇങ്ങോട്ട് പോകുന്നു, ഞാൻ അങ്ങനെ ചെയ്യണ്ടാ. അവന്റെ ആത്മാവനെ വിട്ടുപോയിട്ടില്ലെന്നോട്ടെ. ആടെ ഇത്തിരി ശ്വാസം അപ്പ. അങ്ങനെ ധർമ്മേന്ദ്ര എന്നോട് ചോദിച്ചാൽ അയാളുടെ വീട്ടിലോട്ടാ. കേക്കാത്തത് എന്തോ കേട്ടിട്ടുണ്ട് അതിൻ്റെ ഏട്ടാ. കുഴപ്പമില്ല, ശ്വാസം ഒന്ന് വലിച്ചോട്ടെ. എന്റെ മുണ്ട് കീറിയാ, ഞാൻ വിചാരിച്ചു മുണ്ട് കീറിയായിരിക്കും. കുഴപ്പമില്ലട്ടോ, പേടിക്കണ്ടാ. പോയി, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പേടിച്ചതാണ് ഞാൻ. ആ ഇപ്പൊ അവസാനം ജീവിതത്തിന്റെ തിരുമേനു പോയാ? തിരുമേനു പോയണ്ട. എവിടെ? എവിടെ ധർമ്മേന്ദ്ര മരം പിന്നെ അവിടെ വെട്ടു. എത്ര മണിക്ക് ചോറുണ്ടിരുന്നേ ഇപ്പൊ സമയത്രേ? ഏ ബാക്കിയുള്ള കഷ്ടപ്പെട്ട് ഇവിടെ ഇരിക്കണല്ലേ. എത്ര മണിയായി? ആരാ അത് ഉണ്ടായിരുന്നു? 4 മണിക്ക് ചായ ഉണ്ടെന്നില്ല എന്റെ സ്വഭാവം മാറുള്ള കാര്യം ഞാൻ പറയാക്ക. അട്ടാ എലിയുടെ മോഹം വെച്ചോണ്ട് വന്നേക്കാണ്. ആരാത്? അച്ഛനാ. ആരാ? എന്റെ. ഞാൻ എന്തോ പറഞ്ഞു കഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു പോലെ ചോറ് കറുത്ത സമയത്ത് ചോറുണ്ടെന്റെ അച്ഛനാണ്. എന്റെ അച്ഛനാണ്. ഇതുപോലെ തന്നെ എന്റെ തള്ള മേനഘട്ട തള്ളയാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ കൊലപ്പണി എടുത്ത് നിങ്ങൾ കാണണല്ലേ. ഈ കൊലപ്പണി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നപ്പോ തള്ളയില്ലേ, ഇത്രയും വലിയ കരിമീനില്ലേ, കൊടമ്പുളിട്ട് വറ്റിച്ചു വെച്ചാണ്. എനിക്ക് പ്രാന്ത് കയറിയിട്ടില്ലേ ആ കൊടമ്പുളി ആ തള്ളേനെ കൂടി അപ്പുറത്ത് പറമ്പിലേക്ക് ഒരു ഒറ്റ കീറാണ്. നിനക്ക് കരിമീൻ കറി ഭയങ്കര ഇഷ്ടമല്ലേ? എനിക്ക് കരിമീൻ വറുത്തതല്ല ഇഷ്ടം. എന്റെ പേര് നിരഞ്ജൻ മേനോ. അപ്പൊ നിരഞ്ജൻ മേനോന്റെ അച്ഛ ഒന്നിങ്ങ് വന്ന് പൊതിച്ചോറിന്റെ തലക്ക് പ്രാന്ത് പിടിച്ചു. താൻ അനന്തനക്ക് വേണ്ടി വന്നാണോ? തന്റെ കഥ കേൾക്കണ ത്രാണിയുടെ എല്ലും തോല്ലിടാ. എന്റെ കഥ ഞാൻ എന്ത് ചെയ്യുമ്പോ ആത്മകഥായിട്ട് വെക്കണം. കഥ പറയാൻ വന്നേക്കണം. അച്ഛൻ വന്നല്ലേ ഇങ്ങ് വന്നേച്ചാ. മെനകെട്ടവനാണോ ഈ നാട് കുളന്തോട്ടിയാണോ? നീ നിന്റെ നാട്ടുകാരെ ജയലക്ഷണ ഗ്രാമത്തെ പുളകമണിയിച്ചുകൊണ്ട്
അല്ല നിങ്ങക്കൊക്കെ അവന്റെ രജനീകാന്ത് ആയിരിക്കുള്ളു, പക്ഷെ എനിക്കണ്ടല്ല അവന്റെ എന്റെ രജിക്കൂട്ടൻ രജുമോൻ. രജനീകാന്തിനെ പറ്റുമല്ല നോണ പറയാൻ ഉദ്ദേശിച്ചു. അല്ല ഞാൻ പറഞ്ഞു നിന്റെ തല പൊട്ടി തിരിച്ചു. എടാ നിങ്ങക്ക് രജനീകാന്തിന്റെ യഥാർത്ഥ പേരെന്താന്ന് ആർക്കും അറിയാമോ? ശിവജി റാവു ഗൈക്വാദ്. ശരിയേട്ടാ, പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ശരിയാണ്, രജനീകാന്തിനെ അറിയൂലേ? നിങ്ങക്കറിയാമോടാ പണ്ടാവൻ പൈപ്പ് വെള്ളമാണ് കുടിക്കണേന്നറിഞ്ഞ സമയത്ത് ചായക്കടയിൽ കൊണ്ടുപോയി പാലും വെള്ളം മേടിച്ചു കൊടുക്കുമായിരുന്നു. മുടി വെട്ടാൻ കയ്യിൽ കാശില്ല എന്നറിഞ്ഞ നിമിഷം ചെടി വെട്ടുന്ന കത്രിക എടുത്തിയാൻ ചെടിയോടൊപ്പം ചേർത്ത് തീർച്ച അവന് മുടിയും വെട്ടിക്കൊടുത്തു. എൻ്റെ സ്ക്രിപ്റ്റ് എടുത്താണ് അവൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. അവസാനം രാമുജി റാവു എവിടെയെങ്കിലും പോട്ടാ, അതിനെന്റെ കാതിലെ കടക്കനൂരി ഞാൻ അവന് കൊടുത്തു വിട്ടാ. പിന്നെ ഞാൻ അവൻ അപ്പുറപാളിയിലെ കണ്ടിട്ടുള്ളു. എവിടെയത്? സിനിമാ കോട്ടയിൽ മാത്രം. അപ്പോ രജനീകാന്തിന് നല്ല പരിചയമുണ്ട്. പിന്നില്ലേ, എന്നാൽ എനിക്കൊരു ഉപകാരം ചെയ്യണം. രജനീകാന്തിനോട് പറഞ്ഞ് ഒരു ശാന്തിപ്പണി അവിടെ എവിടെയെങ്കിലും തരാൻ തരണം. നമ്മൾ തമ്മിലുള്ള പരിചയത്തിന്റെ പുറത്ത് പ്രത്യേകമായിട്ടൊന്ന് പരിചയപ്പെടുത്തി ഒന്ന് എനിക്ക് ഞാനൊന്ന് ചെന്നൈയിൽ നല്ല പെമ്പിള്ളേരെ ഒന്ന് ആലോചിക്കാൻ പറയണം. എടങ്ങ് വന്നോട്ടെ പുള്ളി, ഞാൻ ഏറ്റുന്നെല്ലാരും. ഞാൻ നമ്മുടെ കവിരാജനാണല്ലോ. നല്ല കവിത മൂന്നാളെ രജനീകാന്തിന്റെ കേൾപ്പിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. കേൾപ്പിക്ക് ഒരു സൗകര്യം ഒക്കെ ഞാൻ റെഡിയാക്കി തരാം. എന്റെ ശിവനെ എന്തായി കാണുന്നത്? കേണലിന് അതേ ആക്ഷൻ രജനീകാന്ത് എടുത്തേക്കണത്. ഞാൻ ഇനി നോക്കാനില്ല, കേണലിന് പൊക്കിക്കോ, നമുക്ക് രജന അടുത്തേക്ക് പോകാടാ. വ്യത്യസ്തനാവൂ കേണലാം സാറിനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവനം കേണൽ ിയാത്തോരെ നടക്കുന്ന കേണൽ വെറുക്കുന്ന നാടിനെ മറക്കുന്ന കേണൽ കേണൽ ഒരു കേമൻ മുനയടി വീരൻ കഥ കേട്ടാൽ ഇടവഴിയാകെ ജനമോടും പലവടി ചാടും ഓടും തീടും ചാടും കേണൽ ഒരു കേമൻ മുനയടി വീരൻ കഥ കേട്ടാൽ ഇടവഴിയാകെ ജനമോടും പലവടി ചാടും. അയ്യാ വണക്ക, മലയാളത്തിൽ സന്ന നമസ്കാരം. ഇന്ത് ഓണത്തിന് നിങ്ങളെയെല്ലാം പാത്തതിന് എനിക്ക് റൊമ്പ സന്തോഷം. ഇന്ത് മലയാളക്കര എനിക്ക് റൊമ്പ പിടിക്കുക. ഇങ്ങിയിരിക്കുന്ന കുട്ടികളെ പാത്ത എൻ കുട്ടിക്കാല ജ്ഞാപകം വരുത്. ഉങ്ങളറിയുന്ന രജനീകാന്ത് അല്ലാതെ മറ്റൊരു രജനീർക്ക്. ആനാ കണ്ണ, എനിക്കൊരു കെട്ട കാലം ഇരുന്നാച്ച്. അന്നെനിക്കൊരു നൻപ് അൻപ് കൂട്ടുകാരെ ഇരുന്നാച്ച്. അവൻ പേ കേണൽ, ബഡായി കേണൽ. നാം പോണയിടത്തിലല്ല അവനെ തേടിയിട്ടേ ഇരിക്കെ ആ നീങ്കേയു ഞാൻ അവന് തേടിയച്ച്. ആനാ പാക്കലേ ഉറുന അവയെ മുന്നാടിയെ വരുവേ. അന്നൊക്കെ അവൻ്റെ മുട്ടുകൾ ചതച്ച് ഒതച്ച് പീസ് പീസ് ആക്കിയിടുവേ. പണ്ട് ഞാൻ കുടിച്ച പൈപ്പുളത്തിൽ വിഷം കലക്കിയവ, എൻ്റെ സ്ക്രിപ്റ്റ് കട്ടെടുത്ത് കത്തിച്ച് കളഞ്ഞവ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോതേ ചെടി വെട്ടുന്ന കത്രിക എടുത്ത് എൻ്റെ കഴുത്ത് വെട്ടാൻ ശ്രമിച്ചവ, അതിക്കപ്പുറപ്പുറപ്പുറപ്പുറ മറ്റൊരു കാരണർക്കെ എൻ കാതിലെ കടുക്കൻ കട്ടെടുത്ത് നാട് വിട്ടവ. ആന അവനക്കൊരു ആശയിരിക്ക് പെരിയ കേണലാവണം. ആന അവൻ്റെ സ്വഭാവം അനുസരിച്ച് എ ടി എം കൗണ്ടറിലെ സെക്യൂരിറ്റി പോലും ആകാതെ അവനെ ഞാൻ കൈക്കടച്ച കുന്നിടുവേ. നാ ഒരു തടവ് സ്വന്ന, അത് നൂറ് തടവ് സ്വന്ന മാതിരി. ഏം വഴി തനി വഴി.
ആ കേണൽ നമ്മളോട് പറഞ്ഞത് പച്ച നുണയായിരുന്നു. അല്ല, കേണൽ എവിടെ ഉണ്ട്? അയാളെ കണ്ട കൊന്നളഞ്ഞേക്കും. എടാ അവൻ പോയാടാ. ആര്? രജു. ഇയാളെന്ത് കല്ല് വെച്ച നുണയാടോ പറഞ്ഞത്? അല്ലെ, രജനികാന്ത് എന്റെ ആരാന്നാ പറഞ്ഞാ? എടാ എനിക്കൊരാബദ്ധം പറ്റി പോടാ, ആള് മാറിപ്പോയി. ഞാൻ ശരിക്കും കടുക്കം കൊടുത്തത് രജുവിനല്ല, പിന്നെ ഷാരൂനായിരുന്നു. ഏത് ഷാരൂന്? കിങ് ഖാൻ, ഷാരൂഖ് ഖാൻ. ആ കഥ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരു രോഗം ഇത് വാർദ്ധക്യ പുരാണം ഇതിലെല്ലാം പുതിവാണ്.